1995 ആറ്റിങ്ങലിൽ ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര ശൃംഖലയും പ്രമുഖ ബ്രാൻഡുമാകാൻ കഴിഞ്ഞ് സ്വയംവര സിൽക്സ് ഇപ്പോൾ സിൽവർ ജൂബിലി നിറവിലാണ്. ലക്ഷ്യങ്ങളും മോഹങ്ങളും കൂട്ടിത്തുന്നി ഒത്തൊരുമയോടെ 25 വർഷങ്ങളാണ് സ്വയംവര പിന്നിടുന്നത്. സ്വയംവരയുടെ സിൽവർ ജൂബിലി സ്നേഹോപഹാരമായി ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് വീണ്ടും ഒരു ആംബുലൻസ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള ആംബുലൻസ് ആണ് നഗരസഭയ്ക്കായി സ്വയംവര നൽകുന്നത്. ആറ്റിങ്ങൽ നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടർമാരായ മേജർ രവിയും കൃഷ്ണകുമാറും ചേർന്ന് ആംബുലൻസിന്റെ താക്കോൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിക്ക് കൈമാറി. നഗരസഭയിലെ ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധന വനിതകൾക്ക് തയ്യൽ മെഷീൻ നൽകുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും മേജർ രവി നിർവഹിച്ചു. 10 വർഷം മുന്നേ ഇദ്ദേഹം തന്നെയാണ് ഒരു ആംബുലൻസ് ഈ നഗരസഭയ്ക്ക് കൊടുത്തത്. നിങ്ങൾക്ക് അത് തരാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിരിക്കാം, സന്തോഷമുണ്ട്. ഇതിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പട്ടാളക്കാരനൊന്നുമല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, പക്ഷെ ഞാൻ എപ്പോഴും ഞങ്ങൾ കോൺസെപ്റ്റേക്ക് മനുഷ്യന്മാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, മനുഷ്യന്മാർക്ക് മാത്രമല്ല ഈവൻ മൃഗരാശിക്ക് പോലും നമ്മൾ സ്നേഹത്തോടുകൂടി അപ്രോച്ച് ചെയ്യുക, നമ്മളെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക, ചെയ്യാൻ പറ്റില്ലെങ്കിലും ഉപദ്രവിക്കാതെ. നിങ്ങളെപ്പോഴും നഗരസഭകളിൽ താഴ്ത്തി വന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഇരിക്കുന്നവരുണ്ട്. യു ഷുഡ് ഹെൽപ് ദം. രാജധൻ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭാരവാഹികൾ ആളുകളെ വളരെ ക്രൂരമായി ട്രീറ്റ് ചെയ്യുന്നു, പറഞ്ഞയക്കുന്നത്. ആ സഹായത്തിന് വരുന്ന മനുഷ്യൻ നിങ്ങളിൽ നിന്ന് സഹായം കിട്ടുമെന്ന് ഉദ്ദേശിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് കോൺസ്റ്റായി ആരാണെങ്കിലും കിട്ടുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, മുൻ നഗരസഭാ ചെയർമാൻ എം പ്രദീപ്, പ്രതിപക്ഷ നേതാവ് എസ് സന്തോഷ് കുമാർ, കൌൺസിലർ മുരളീധരൻ നായർ, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ, സ്വയംവര മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് ശങ്കരൻകുട്ടി എന്നിവരും പങ്കെടുത്തു. ₹17 ലക്ഷം പ്രയോജനം വ്യക്തിപരമായി ലഭിക്കണമെങ്കിൽ ₹2 ലക്ഷം കൂടി ചെലവാക്കി പ്രചരണം നടത്തിയാൽ അത് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഇവിടെ നിങ്ങളോട് അറിയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പിന്നിലിരുന്നുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്വഭാവമാണ് ശ്രീ ശങ്കരൻകുട്ടിയുള്ള. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശങ്കരൻകുട്ടിയുടെയും സ്വയംവരയുടെയും അതുപോലെ വിശ്രാന്തി ഫൗണ്ടേഷന്റെ ഇപ്പോൾ ശങ്കരൻകുട്ടി വിശ്രാന്തി ഫൗണ്ടേഷനുമായി സഹകരിക്കുമ്പോൾ സഹകരിക്കുമ്പോൾ ഇതിനേക്കാൾ നമുക്ക് വേറെ പരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേ ശങ്കരൻകുട്ടിയായതുകൊണ്ടായിരിക്കാം അത് മാറാത്തത്. ഇസ്ലാമിക ഫൗണ്ടേഷൻ ആയതുകൊണ്ടായിരിക്കാം അത് മാറാം. HP News ആറ്റിങ്ങൽ.